हेलो फ्रेंड्स, वेलकम टू माय यूट्यूब चैनल। ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിലിപ്സിൻ്റെ ഇ സി ജി മെഷീനാണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം ചെക്ക് ചെയ്യുന്ന മെഷീനാണിത്. നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻസും എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻ കൂടിയാണിത്. ഈ കാണുന്നത് ഇ സി ജി ലീഡ്സാണ്. ഇത് നമ്മുടെ ശരീരത്തെ കണക്ട് ചെയ്തിട്ടാണ് വേരിയേഷൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലീഡ്സ് വഴി അറിയുന്നത്. അതിൻ്റെ കണക്ഷൻസ് നോക്കാം. ഇതാണ് ലീഡിൻ്റെ കണക്ടർ. പിന്നെ ഇത് പവർ സപ്ലൈ കണക്ടറാണ്. പിന്നെ ഇത് ലാൻ കണക്ഷൻ മടങ്ങി ചെയ്യാനുള്ള പോർട്ടും ഉണ്ട്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ മെയിനായിട്ടുള്ള കണക്ഷൻ. ഇ സി ജി മെഷീനാണിത്. അപ്പോൾ നമ്മൾ ഓണാക്കാൻ പോവാണ്. അതിനുവേണ്ടി ജസ്റ്റ് ഈ സ്വിച്ച്, ഇത് ഓണാക്കാനുള്ള സ്വിച്ചാണ്. ഇത് പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സ്വിച്ചാണിത്. ഇത് ഡയറക്റ്റ് സ്വിച്ച്, ഇത് ടച്ച് സ്ക്രീൻ കൂടിയാണ് ഈ മെഷീൻ. അപ്പോൾ ഇത് ഇ സി ജി, ഏത് ലീഡ് വേണം, ലീഡ് വൺ, ലീഡ് ടു, ലീഡ് ത്രീ ഒക്കെ ഉണ്ട്. നമുക്ക് ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ളതാണ്. സാധാരണ നമ്മൾ ലീഡ് ടു ആണ് എടുക്കുക. അതിലാണ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടെല്ലാ ഇതും കിട്ടുക, ഇ സി ജി എല്ലാം കിട്ടുക. അപ്പോൾ നമ്മൾ ഈ മെഷീൻ എങ്ങനെയാണ് ഓണാക്കുന്നത് നോക്കാം. ആദ്യം ഈ ഓൺ ഓഫ് സ്വിച്ച് ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഓണായി. ഇതിലിപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഫസ്റ്റ് കാണുന്നത് ഇത് ലീഡ് വണ്, ലീഡ് ടു, ലീഡ് ത്രീ നിങ്ങളെയാണ് കാണുന്നത്. നമുക്കപ്പോൾ ഏത് വേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളിതിൽ ഇലക്ട്രോണിക്സ് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലീഡ്സ് കണക്ട് ചെയ്യുന്നത് ലെഗിൽ, ഫൂട്ടിൽ, റൈറ്റ് ലെഗ്, റൈറ്റ് ഫൂട്ട്, അതുപോലെ ലെഫ്റ്റ് ലെഗ്, ലെഫ്റ്റ് ഫൂട്ട് അങ്ങനെ കണക്ട് ചെയ്യും നമ്മൾ. അതുപോലെ തന്നെ ചെസ്റ്റ് ഇലക്ട്രോഡ്സ് ഉണ്ട്. അത് വി വൺ, വി ടു, വി ത്രീ, വി ഫോർ, വി ഫൈവ്, വി സിക്സ്, അതാണ് ചെസ്റ്റ് ഇലക്ട്രോഡ്സ്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും ലീഡ്സാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പേഷ്യൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു മെഷീനും കൂടിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അതാണ് സ്റ്റിമുലേറ്റർ. ഇതാണ് സ്റ്റിമുലേറ്റർ. ഇത് പേഷ്യൻറ്റിന് പകരം നമ്മളിതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് ചെക്ക് ചെയ്യാം, അതിലെ ലീഡ്സ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറാണോ, കറക്റ്റ് തന്നെ കിട്ടുന്നുണ്ടോ, റിസൾട്ട് കറക്റ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്കിവിടെ ചെക്ക് ചെയ്താൽ തന്നെ അറിയാം, ഇതാ 30, 60, 120 എന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കണം ഗ്രാഫ് വരുന്നത്, അതിൻ്റെ പേസ് 30 ആണോ കാണിക്കുന്നത് നോക്കണം. 30 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 30 തന്നെ കിട്ടണം. അതുപോലെ 60യിലാണെന്നുണ്ടെങ്കിലും 60 തന്നെ വരും. ഇവിടെ ഗ്രാഫിൽ 60 എന്ന് വരും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ 120 ആണ് കൊടുക്കണമെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ 120 ഗ്രാഫാണ് വരിക. ഗ്രാഫ് ഓരോന്നിനനുസരിച്ച് ഗ്രാഫിന് വേരിയേഷൻസ് ഉണ്ട്. 30, 60. അതുപോലെ പാറ്റേൺ, നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിലൊരു 4 പാറ്റേൺ ഉണ്ട്. നമ്മളിത് പേഷ്യൻറ്റിന് പകരം ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ഈ മെഷീൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, നല്ലതാണോ അതോ പേഷ്യൻറ്റിന് ചില സമയത്ത് എററും വേരിയേഷനൊക്കെ വരും. അപ്പോൾ നമുക്ക് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത്. ഇതിൻ്റെ പേരാണ് സ്റ്റിമുലേറ്റർ. സ്റ്റിമുലേറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് മെഷീൻ്റെ കംപ്ലൈൻ്റ് ആണോ അതോ പേഷ്യൻ്റ് സൈഡിലാണോ. പേഷ്യൻ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ലീഡ് ഒന്നും കൂടെ ക്ലിയറായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഊരി കണക്ട് ചെയ്താൽ മതി. ഇനി ഞാനിത് ഇത് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് റൈറ്റ് ആം, ലെഫ്റ്റ് ആം, അതേപോലെ ലെഫ്റ്റ് ലെഗ്, റൈറ്റ് ലെഗ്, ഇത് ചെസ്റ്റ് ഇലക്ട്രോഡാണ്. ചെസ്റ്റ് ഇലക്ട്രോഡ് വി വൺ, വി ടു, വി ത്രീ, വി ഫോർ, വി ഫൈവ്, വി സിക്സ്. ഇത് നമ്മൾ ഹ്യൂമൻസിന് പകരമായിട്ട് ഇത് നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കും. അപ്പോൾ ഡയറക്റ്റ് ലീഡ്സ് ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് സ്റ്റിമുലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹ്യൂമന് പകരമാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ലീഡ്സ് തന്നിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിലിപ്സിൻ്റെ ഈ ഇ സി ജിയുടെ മോഡലിൻ്റെ പേരാണ് പേജ് റൈറ്റർ TC20 എന്നുള്ളതാണ് മോഡൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓൺ ചെയ്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ സ്വിച്ച് ഇട്ടാൽ മതി, ഓൺ ആവും. അപ്പോൾ ഇപ്പോൾ 60 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, സെലക്ട് ചെയ്തിരിക്കുന്നത് 60 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം 60 തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾക്കിവിടെ ക്ലിയർ ആയിട്ട് നോക്കിയാൽ
അറിയാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ് 60 തന്നെ കിട്ടുന്നുണ്ട്. ലീഡ്സ് എല്ലാം കറക്റ്റുമാണ്, കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലീഡ്സിന് എന്തെങ്കിലും ഏതെങ്കിലും ലീഡ്സിന് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലീഡ്സിൻ്റെ അവിടെ ബ്ലാങ്ക് ആയിട്ടാണ് വരിക, കിട്ടില്ല. അപ്പോൾ ഇത് ലീഡ്സിന് ഒരു കംപ്ലയിൻറ്റും ഇല്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ എല്ലാം കിട്ടുന്നുണ്ട്. ഈസി ചെയ്ത റേറ്റ്, ഹാർട്ട് റേറ്റ് ഇത്രയാണ്, 50/60 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അത് തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം, റേറ്റ് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ 120 ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം ബീറ്റ്സ് പെർ മിനിറ്റ് തന്നെ നമുക്ക് നോക്കളയാം. ഓക്കെ, ഞാൻ 120 സെറ്റ് ചെയ്തിട്ടുണ്ട്, 120 തന്നെ കിട്ടുന്നുണ്ട്. നമുക്കിനി 30 വെച്ച് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ ECG മെഷീൻ. അപ്പോൾ ഇത് തന്നെ ECG PQRST വേവ് കറക്റ്റ് കിട്ടുന്നുണ്ടുള്ളത് നോക്കിയാൽ മതി. ഇപ്പോൾ എല്ലാം കറക്റ്റ് തന്നെയാണ്, ലീഡ് 1, ലീഡ് 2, ലീഡ് 3 എല്ലാം കിട്ടുന്നുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ലൈൻ പോലെ വരും, റെഡ് കളറിൽ, അതിലൊന്നും കാണില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് മാപ്പ്, ഇത് മാപ്പ് ഉണ്ട് ആദ്യത്തെ, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീഡ്സ് എവിടെയൊക്കെയാണ്, ഇപ്പോൾ സിസ്റ്റേഴ്സിനൊക്കെ ഒന്ന് കണക്ട് ചെയ്യാനൊരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ, ചെസ്റ്റ് ഇലക്ട്രോഡ്സ് ആണ് C1, C2, C3, C4, C5, C6 എന്നുള്ളത്. അതുപോലെ റൈറ്റ് ആം, ലെഫ്റ്റ് ആം, അതുപോലെ റൈറ്റ് ലെഗ്, ലെഫ്റ്റ് ലെഗ്, അത് എൻ ന്യൂട്രലാണ് ലെഫ്റ്റ് ലെഗ് അല്ല റൈറ്റ് ലെഗ്. അപ്പം അത് നമുക്ക് ഇതേപോലെ തന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. മാപ്പ് നല്ലൊരു നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് പേഷ്യൻ്റെ ID ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഈ ID എന്നുള്ളതിൽ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് പേഷ്യൻ്റെ ഡീറ്റെയിൽസ്, പേഷ്യൻ്റ് ഫസ്റ്റ് നെയിം, ഏജ്, ജെൻഡർ, അതെല്ലാം കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ECG അത് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനാണ്, നമുക്കിപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് നോ എന്ന് കൊടുക്കുകയാണ്, റിപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ലേ ഔട്ട് എന്നുള്ളത് കൊടുത്ത്, നമ്മളിത് സ്റ്റാൻഡേർഡ് 12 ലീഡാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലേ ഔട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമുക്കിതിൽ ഏത് ലീഡ് വേണമെന്നുള്ളത്, ഏത് റിതമിലെ ലീഡ് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ 2 ആണ് സാധാരണ എല്ലാവരുടെയും സെലക്ട് ചെയ്യുക. അത് നമുക്ക് അല്ലാതെയും ഓപ്ഷൻസ് ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡോക്ടർമാർക്ക് ഇപ്പോൾ പ്രത്യേക പോലെ ചെക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതേപോലെ RCU എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് നേരത്തെ സ്റ്റോർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ടാവും, ഡേറ്റ് അടക്കം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സെറ്റപ്പിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കോൺഫിഗറേഷൻ ചെയ്യാനും എന്തെങ്കിലും ഇതിൻ്റെ ലീഡ്സിൻ്റെ ഷോർട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് സാധിക്കും. കാരണം രണ്ട് ലീഡ് തമ്മിൽ കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇതിൽ സാധിക്കും. കോൺഫിഗർ ECG നെറ്റ്വർക്ക്, നമുക്ക് അങ്ങനെ സർവീസ് യൂട്ടിലിറ്റീസ്, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതുവഴി ചെക്ക് ചെയ്യാനൊക്കെ സാധിക്കും, എന്തെങ്കിലും ചെക്കിങ്ങോ കാര്യങ്ങൾക്കൊക്കെ സാധിക്കും. കോൺഫിഗറേഷൻ ചെയ്യാനും എല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ECG മെഷീൻ. നമ്മുടെ ഹാർട്ടിൻ്റെ റേറ്റും കാര്യങ്ങളും ECG വേരിയേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ECG മെഷീൻ. അപ്പോൾ അതിന് നമ്മൾ മനുഷ്യർക്ക് പകരം കണക്ട് ചെയ്യുന്നതാണ് സ്റ്റിമുലേറ്റർ. അതുപോലെ നമ്മൾ ECG മെഷീൻ്റെ ബാറ്ററി എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം.
പ്രസ് ചെയ്താൽ മതി സൈഡിലേക്ക്. ഇതാണ് ഈ സി ജി മെഷീൻ്റെ ബാറ്ററി. ഇത് യു എസ് ബി ആണ്. ഇത് യു എസ് ബി കണക്ഷൻ നമുക്ക് ഡയറക്റ്റ് കമ്പ്യൂട്ടറിലേക്കോ ലാപ്ടോപ്പിലേക്കോ കണക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനും ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാനും സേവ് ചെയ്യാനൊക്കെ സാധിക്കും. പേപ്പർ സെറ്റ് ചെയ്യുന്ന ട്രൈ ആണിത്. ഈ റോളിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പേപ്പർ. ജസ്റ്റ് ആ പേപ്പർ അതിനെടുത്ത് ജസ്റ്റ് ഇതിൽ വെച്ച് നമ്മൾ അടച്ചാൽ മതി. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് വന്നോളും. ഇത്രയേ ഉള്ളൂ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് കൊടുത്തു കഴിയുമ്പോൾ പ്രിൻ്റ് വരും. കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് പ്രിൻ്റ് ഒന്നും വരാത്തത്. അല്ലെങ്കിൽ ഗ്രാഫ് ക്ലിയർ ആയിട്ട് ഗ്രാഫ് എല്ലാം വരും. ഇതിപ്പോൾ സാമ്പിൾ ടെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് സാമ്പിളാണ് വരുന്നത്. കാരണം നമ്മൾ ലീഡ്സ് ഒന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ബ്ലാങ്ക് ആയിട്ടുള്ളത് വരുന്നത്. ലീഡ്സ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഗ്രാഫ് കിട്ടും. അപ്പോൾ നമുക്ക് ലീഡ് വൺ, ലീഡ് ടു, ലീഡ് ത്രീൻ്റെ എല്ലാം കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രാഫ് ഡോക്ടേഴ്സിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. Okay, thank you guys for watching my video.